ഈ സർക്കാർ മദ്യത്തിൽ മുക്കി കൊല്ലുകയാണ് എന്നാണ് ഒരു ആരോപണം. അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. സർ, നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. ഇപ്പൊ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് 2012-13 ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പന 244.33 ലക്ഷം കേസ്. 2022-23 എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് 244 നിന്ന് 224.34 ലക്ഷം കേസായിട്ട് കുറഞ്ഞു, വിൽപ്പന കുറഞ്ഞു. അതായത് 12-13 നിന്ന് 22-23 പത്ത് വർഷത്തെ വ്യത്യാസത്തിൽ രണ്ട് സാമ്പത്തിക വർഷത്തെ താരതമ്യം എടുത്താൽ 20 ലക്ഷം കേസിന്റെ 8.1% കുറവാണ്. സർ, മൂന്ന് സർക്കാരുകളുടെ കാലത്തെ കണക്ക് നമുക്ക് നോക്കാം. മൂന്ന് സംസ്ഥാന സർക്കാരുകളുടെ കാലത്തെ കണക്ക്, വിദേശ മദ്യവും ബിയറും ഉൾപ്പെടെ രണ്ടും കൂട്ടിയാൽ, നിങ്ങൾ ബാർ ലൈസൻസ് റദ്ദാക്കിയപ്പോൾ ബിയർ പാർലറുകളാണല്ലോ അനുവദിച്ചത്, 355.95 ലക്ഷം കേസാണ് 15-16 നിങ്ങളുടെ ബാർ അടച്ചുപൂട്ടലിന് ശേഷം വിറ്റത്. 355.95 ലക്ഷം കേസാണ് ഇത് നിങ്ങൾ കൂട്ടിയ വർഷം. എന്നാൽ 2022-23 എത്തുമ്പോൾ നിങ്ങൾ മദ്യം ഒഴുക്കുന്നു എന്ന് പറയുമ്പോൾ അത് വെറും 337.54 ലക്ഷമാണ്. അപ്പോ ഇനി മദ്യശാലകളുടെ എണ്ണെടുത്താലോ, നിങ്ങളുടെ കാലത്ത് എല്ലാം കൂടി 842 മദ്യശാലകളുണ്ട്, ഇപ്പൊ 802 ബാറുകളാണുള്ളത്.